أعوذ بالله من الشيطان الرجيم إنا أرسلناك بالحق بشيرا ونذيرا ولا تسأل عن أصحاب الجحيم 119-ാമത്തെ വചനം. ചെറിയ വചനമാണ്, മൂന്നാമത്തെ ദിവസമാണ് നമ്മളിത് കേൾക്കുന്നത്. إنا أرسلناك بالحق بشيرا ونذيرا, നിശ്ചയമായും താങ്കളെ നാം സന്തോഷവാർത്ത അറിയിക്കുന്നവനും താക്കീത് നൽകുന്നവനുമായി കൊണ്ട് ഹഖുമായി അയച്ചിരിക്കുകയാണ്. വലാ തുസ്അലു അൻ അസ്ഹാബിൽ ജഹീം, നരകാവകാശികളെപ്പറ്റി നീ ചോദ്യം ചെയ്യപ്പെടുന്നതല്ല. എന്താണ് വിശുദ്ധ ഖുർആൻ ഉദ്ദേശിക്കുന്ന അൽ ഹഖ്? നമുക്ക് കിട്ടേണ്ട അൽ ഹഖ് എന്ത് എന്ന് ഖുർആനിൻ്റെ അടിസ്ഥാനത്തിൽ നാം മനസ്സിലാക്കി. സത്യത്തിൽ ഈ ഹക്ക് നമുക്ക് കിട്ടേണ്ടതുണ്ട്. അതുകൊണ്ട് തന്നെ ഒന്നുകൂടി അത് വിശദീകരിക്കപ്പെടേണ്ടതുണ്ട് എന്നെനിക്ക് തോന്നുകയാണ്. വിശുദ്ധ ഖുർആൻ അൽ ഹക്ക് എന്ന പദത്തിന് വിപരീതമായി എന്തൊക്കെയാണ് ഉപയോഗിച്ചത് എന്നുകൂടി പരിശോധിക്കുന്നത് സാന്ദർഭികമായി ഉപകാരപ്രദമായിരിക്കും. അപ്പോഴാണല്ലോ നമുക്ക് ആ പദത്തെ കൂടുതൽ മനസ്സിലാകുക. ഇരുട്ട് എന്തെന്നറിയുമ്പോഴാണല്ലോ പകലിനെ നമുക്ക് ബോധ്യമാകുന്നത്. അങ്ങനെയാണല്ലോ. അതുപോലെ തന്നെ ഒന്നിൻ്റെ ഓപ്പോസിറ്റ് എന്താണ് എന്നറിയുമ്പോൾ നമുക്ക് കൂടുതലത് ബോധ്യമാകും. ഇവിടെ വിശുദ്ധ ഖുർആൻ പരിശോധിച്ചപ്പോൾ മനസ്സിലായത് ഹഖ് എന്നതിനെതിരായി അള്ളാഹു ഉപയോഗിച്ച ചില സ്ഥലങ്ങളാണ്. അതിലൊന്ന് സൂറത്ത് ഇസ്രയിലെ 81-ാമത്തെ വചനമാണ്. وقل جاء الحق وزهق الباطل ان الباطل كان زهوقا سوره اسرائيل 81-ാമത്തെ വചനമാണ് ഇത്. ഇവിടെ ഹഖ് എന്നതിന് പകരമായി ഉപയോഗിച്ചത് ബാത്തിൽ എന്ന പദമാണ്. നോക്കൂ, ഈ വചനം നമ്മൾ സാധാരണ കേൾക്കാറുള്ള ഒരു പദമാണ്. വഖുൽ, താങ്കൾ പറയുക, ജാ അൽ ഹഖ്, ഹക്ക് വന്നിരിക്കുന്നു. വസഹഖൽ ബാത്തിലു, അപ്പോൾ ബാത്തിൽ മാഞ്ഞുപോയിരിക്കുന്നു. ഇവിടെ ഹക്ക് എന്ന് പറഞ്ഞാൽ സത്യമാണ്, ബാത്തിൽ എന്ന് പറഞ്ഞാലോ അസത്യം, അസത്യമാണ്. ഇന്നൽ ബാത്തില കാന സഹൂഖ, നിശ്ചയമായും അസത്യം മാഞ്ഞു പോകുന്നതാകുന്നു. അപ്പോൾ ഇവിടെ നമുക്ക് മനസ്സിലായി എന്താണപ്പോൾ ഹക്ക് എന്നതിൻ്റെ ഉദ്ദേശം എന്ന്. കാരണം അതിൻ്റെ വിപരീത പദം മനസ്സിലായപ്പോൾ അത് വേഗം മനസ്സിലാവുമല്ലോ. രണ്ടാമതായി സൂറത്ത് യൂനുസിലെ 32-ാമത്തെ വചനം. ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ് ഫമാദാ ബഅദൽ ഹഖ് ഇല്ലാ ളലാൽ ഫഅന്ന തുസ്റഫൂൻ. ഇവിടെയും ഹഖ് എന്ന പദം ഉപയോഗിച്ചിട്ടുണ്ട്. ഇവിടെ ഹഖ് എന്ന പദം ഉപയോഗിച്ചത് ളലാൽ എന്നതിന് പകരമായാണ്. ളലാൽ എന്നതിന് പകരം അല്ലേ? നോക്കൂ, ഫദാലികുമുല്ലാഹു റബ്ബുകുമുൽ ഹഖ് ഫമാദാ ബഅദൽ ഹഖ് ഇല്ലാ ളലാൽ ഫമാദാ ബഅദൽ ഹഖ് ഇദ്ദൽ ഇല്ലാ ളലാൽ ഫഅന്ന തുസ്റഫൂൻ. അപ്പോൾ എന്താ ഫമാദാ ബഅദൽ ഹഖ് ഇല്ലാ ളലാൽ, ഹഖിന് ശേഷം ളലാൽ അല്ലാതെ മറ്റെന്താണ് ഉള്ളത്? അപ്പോൾ ളലാൽ എന്താണ്? വഴികേടാണ്. അപ്പോൾ ഹഖ് എന്താണ്? യഥാർത്ഥ വഴിയാണ്, സത്യസന്ധമായ വഴിയാണ്, യഥാർത്ഥ വഴി. ഫമാദാ ബഅദൽ ഹഖ് ഇല്ലാ ളലാൽ ഫഅന്ന തുസ്റഫൂൻ, എന്നിട്ടും എങ്ങനെയാണ് നിങ്ങൾ തെറ്റിക്കപ്പെടുന്നത്? അപ്പോൾ ളലാൽ എന്ന വഴികേട് എന്ന പദത്തിൻ്റെ വിരുദ്ധമായാണ് ഹഖ്, വിപരീതമായാണ് ഹഖ് ഉപയോഗിച്ചിട്ടുള്ളത്. മൂന്നാമത്തെ സ്ഥലം സൂറത്തു മുഅ്മിനീനിലെ 71-ാമത്തെ വചനം. സൂറത്തു മുഅ്മിനൂനിൽ 71-ാമത്തെ വചനം. വലവിത്തബഅൽ ഹഖ് അഹ്വാഅഹും ലഫസദതിസ് സമാവാതു വൽ അർദു വമൻ ഫീഹിൻ. വലവിത്തബഅൽ ഹഖ് അഹ്വാഅഹും, ഇവിടെ ഹഖ് എന്ന പദം ഉപയോഗിച്ചത് ഹവക്ക് വിപരീതമായിട്ടാണ്. ഹവ അഹ്വാഇൻ്റെ ഹവയുടെ ബഹുവചനമാണ് അഹ്വാ. അപ്പോൾ സ്വന്തം ഇച്ഛ, അതാണല്ലോ ഹവ എന്ന് പറയുന്നത്. അതിൻ്റെ നേരെ വിപരീതം, അങ്ങനെയല്ല നമുക്ക്
സ്വന്തം ഇച്ഛയല്ല ഉണ്ടാകേണ്ടത്. നമുക്ക് സത്യം എന്താണോ അതിൻ്റെ കൂടെ ആയിരിക്കണം, നാം ഇച്ഛയുടെ കൂടെ ആകരുത് എന്ന ആശയത്തിലാണ് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത്. നാലാമത്തെ സ്ഥലം സൂറത്തുൻ നജ്മിലെ 28-ാമത്തെ വചനം, വമാ ലഹും ബിഹി മിൻ ഇൽമിൻ യത്തബിഊന ഇല്ലല്ലാൻ വഇന്നല്ലാന ലാ യുഗ്നി മിനൽ ഹഖി ശൈആ. നോക്കൂ, വഇന്നല്ല ലന്ന ലാ യുഗ്നി മിനൽ ഹഖി ശൈആ. ഇത് നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ട വളരെ ഗൗരവമുള്ള ഒരു പദമാണ്. സാധാരണയായി മനുഷ്യന്മാരൊക്കെ പലപ്പോഴും അവർക്ക് പറ്റാറുള്ള ഒരബദ്ധമാണ്. നോക്കൂ, ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖി ശൈആ. നിശ്ചയമായും ലന്ന് പറഞ്ഞാൽ ഊഹം. ലാ യുഗ്നി മിനൽ ഹഖി ശൈആ, ലന്നിൻ്റെ നേരെ വിപരീതമായിട്ടാണ് ഹഖ് ഉപയോഗിച്ചിട്ടുള്ളത്. ഊഹം എന്നത് എന്താണ്? ലാ യുഗ്നി മിനൽ ഹഖി ശൈആ, ഹഖിൻ്റെ സ്ഥാനത്ത് ഒന്നും ചെയ്യില്ല, ഒരു ഉപകാരവും ചെയ്യൂല. ലാ യുഗ്നി മിനൽ ഹഖി ശൈആ, ഹഖിൻ്റെ സ്ഥാനത്ത് ഊഹം ഒട്ടും ഗുണം ചെയ്യുന്നതല്ല, പര്യാപ്തം. ഒരു ഹക്ക് ഉണ്ടായിരിക്കെ പിന്നെ ഊഹിക്കും ആരെങ്കിലും? ഇല്ലല്ലോ. അപ്പോൾ ആ ഊഹം ഉറപ്പില്ലാത്തത് എന്നതിന് നേരെ വിപരീതമായാണ് എന്ത് ഹക്ക് ഉറപ്പുള്ളത് എന്ന്. അക്സറുഹും ഇല്ലാ ലന്ന, അവരിൽ അധിക പേരും ലന്നിനെ, ഊഹത്തെ മാത്രമാണ് പിന്തുടരുന്നത്. അള്ളാഹു അല്ലാത്തവർക്ക് ആരാധനാ സ്വഭാവമുള്ള കർമ്മങ്ങൾ അർപ്പിക്കുന്ന ആളുകൾ, അള്ളാഹുവിൻ്റെ യഥാർത്ഥ ഹിദായത്ത് കിട്ടിയിട്ടും അതിനെ സ്വീകരിക്കാത്തവർ, അവരിൽ ഭൂരിഭാഗവും ലന്നിനെയാണ് അവരെന്ത് ചെയ്യുന്നത്, പിൻപറ്റുന്നത്. എന്നിട്ട് പറയുകയാണ്, ഇന്നല്ലന്ന ലാ യുഗ്നി മിനൽ ഹഖി ശൈആ, നിശ്ചയമായും ഈ ലന്ന് സത്യവുമായി ബന്ധപ്പെടുത്തുമ്പോൾ, സത്യവുമായി താരതമ്യപ്പെടുത്തുമ്പം, യാഥാർത്ഥ്യവുമായി താരതമ്യപ്പെടുത്തുമ്പം ഒരു ഉപകാരവും ചെയ്യാത്ത സാധനമാണ്. ഇന്നല്ലാഹ അലീമും ബിമാ യഫ്അലൂൻ, നിശ്ചയമായും അള്ളാഹു അവർ ചെയ്തുകൊണ്ടിരിക്കുന്നതെല്ലാം അറിയുന്നവനാകുന്നു. അപ്പോൾ ഇവിടെ ലന്ന്, ഊഹം, ഉറപ്പില്ലാത്തത് എന്നതിൻ്റെ വിപരീത പദമായിട്ടാണ് ഈ പിന്നെ ഹഖ് ഉപയോഗിച്ചിട്ടുള്ളത്. ഇത് നോക്കൂ, 5-ാമത്തെ സ്ഥലം സൂറത്തു ദുഖാനിലേക്ക് വന്നാൽ, സൂറത്തു ദുഖാനിലെ 38-39 വചനങ്ങൾ, വമാ ഖലഖ്നാ സമാവാതി വൽ അർദ് وما بينهما لاعبين ما خلقناهما إلا بالحق ولكن أكثرهم لا يعلمون. ഈ രണ്ട് വചനങ്ങൾ കൂടി ചേർത്ത് വെച്ച് വായിക്കുമ്പോൾ നമുക്കത് ഒന്നുകൂടി ബോധ്യമാകും. നോക്കൂ, ഇവിടെ എന്താ പറയുന്നത്? ഇവിടെ പറയുന്നത് ഈ ഹഖ് എന്നത് ഇവിടെ ഉപയോഗിച്ചിട്ടുള്ളത് പിന്നെ ലഅബിന് വിപരീത പദം എന്ന നിലക്കാണ്. നമുക്ക് ശരിക്കും ശ്രദ്ധിച്ചാലത് മനസ്സിലാവും ഈ വചനത്തിൽ നിന്ന്. പിന്നെ ഇവിടെ നോക്കൂ, ലഅബിന് വിപരീതമായിട്ട് വമാ ഖലഖ്നാ സമാവാതി വൽ അർദ വമാ ബൈനഹുമാ ലാഇബീൻ, വമാ ബൈനഹുമാ ലാഇബീൻ. എന്നിട്ട് അടുത്ത വചനത്തിൽ അത് കൃത്യമായിട്ട് വരുന്നുണ്ട് അല്ലേ? അടുത്ത വചനത്തിൽ കൃത്യമായിട്ട് വരുന്നുണ്ട്. അവിടെ എന്താ പറയുന്നത്? മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ് വലക്കിന്ന അക്സറഹും ലാ യഅലമൂൻ. വമാ ഖലഖ്നാ സമാവാതി വൽ അർള വമാ ബൈനഹുമാ, ആകാശങ്ങളും ഭൂമിയും അവക്കിടയിലുള്ളതും നാം സൃഷ്ടിച്ചത് എന്തല്ല? ലാഇബീൻ, കളിയായിക്കൊണ്ടല്ല, കളി എന്നാ പറഞ്ഞത്. ഇത് നേരെ വിവരം നോക്കിക്കോ, മാ ഖലഖ്നാഹുമാ ഇല്ലാ ബിൽ ഹഖ്, ഹക്കോടുകൂടിയല്ലാതെ, ഹക്കിന് വേണ്ടിയല്ലാതെ നമ്മൾ സൃഷ്ടിച്ചിട്ടില്ല. അപ്പം ശരിയായ ഉദ്ദേശം, കളി തമാശ അതിൻ്റെ നേരെ വിപരീതം, ശരിയായ ഉദ്ദേശം അതിന് അതോടുകൂടിയാണ്, ശരിയായ ഉദ്ദേശത്തോടുകൂടി തന്നെയാണ് നാം അതിന് സൃഷ്ടിച്ചത് എന്ന അർത്ഥമാണ്. വലാക്കിന് അക്സറഹും ലാ യഅലമൂൻ, പക്ഷേ അധിക പേരും അറിയുന്നില്ല. അപ്പോൾ ഇവിടെ ലഅബ് അഥവാ കളി എന്ന പദത്തിന് വിപരീതമായാണ് എന്തുപയോഗിച്ചത്? ഹക്ക് ഉപയോഗിച്ചത്. ഇപ്പം നമുക്കിങ്ങനെ ക്ലാരിറ്റി കൂടിക്കൂടി വരുന്നുണ്ടല്ലോ അല്ലേ, ഹക്കിൻ്റെ ക്ലാരിറ്റി ഇങ്ങനെ കൂടിക്കൂടി വരാം. ഇനി 6-ാമതായി അള്ളാഹു ഉപയോഗിച്ച് സൂറത്തു 100-ലെ 39-ാമത്തെ വചനത്തിൽ, വല്ലദീന കഫറു അഅമാലുഹും കസറാബ്,
സറാബിന് വിപരീതമായിട്ട് ഹക്ക് ഉപയോഗിച്ചിട്ടുണ്ട്. സറാബ് എന്ന് പറഞ്ഞാൽ മരീചികയാണ്. മരീചിക, മരീചിക എന്ന് പറഞ്ഞാൽ മരുഭൂമിയിൽ കാണുന്ന സാധനമാണല്ലോ. ഈ അഹ്സബുല്ലം ആനുമ ദാഹിക്കുന്ന ആൾ മരുഭൂമിയിലൂടെ നടക്കുമ്പോൾ മരീചിക കണ്ടാൽ വെള്ളമാണ് എന്ന് കരുതും. അപ്രകാരമാണ് എന്ത് കുഫ്ഫാറുകളുടെ പ്രവർത്തനങ്ങൾ. സത്യത്തെ നിഷേധിച്ച് നടക്കുന്ന, മറച്ചു വെച്ച് നടക്കുന്ന ആളുകളുടെ പ്രവർത്തനങ്ങൾ അപ്രകാരമാണ്, മരീചിക പോലെയാണ്, ഒന്നും ഉണ്ടാവില്ല അതിൽ എന്നാണ് പറയുന്നത്. അപ്പോൾ അത് യഥാർത്ഥത്തിൽ ഇവിടെ ഹക്ക്, സത്യം അംഗീകരിക്കുന്ന ആളുകളുടെ പ്രവർത്തനം എന്താണ്? ഹക്കാണ്. അപ്പോൾ ഹക്കിന് വിപരീതമായാണ് എന്തുപയോഗിച്ചത്? സറാബ് ഉപയോഗിച്ചത് എന്ന് കാണാം. ഇനി ഏഴാമത്തെ സ്ഥലം ഒരു ആശയമായി നമുക്ക് തോന്നിയത് എന്ന നിലക്കാണ് ഞാനത് പറയുന്നത്. സൂറത്ത് അൻആമിലെ 30-ാമത്തെ വചനം, വലൗ തറ ഇദ് വഖിഫു അലാ റബ്ബിഹിം ഖാല അലൈസ ഹാദാ ബിൽ ഹഖ് ഖാലൂ ബലാ വറബ്ബിനാ ഖാല ഫദൂഖുൽ അദാബ ബിമാ കുൻതും തക്ഫുറൂൻ. ഖുർആൻ വന്നപ്പോൾ, നബി സല്ലല്ലാഹി അലൈഹി വസല്ലം വന്നപ്പോൾ, ദീന് വന്നപ്പോൾ ഇവർ പറഞ്ഞത് എന്തായിരുന്നു? ഇത് സിഹ്റാണെന്നാണ് പറഞ്ഞിരുന്നത്. അതിനുള്ളൊരു മറുപടിയാണ് അള്ളാഹു ഇവിടെ പറയുന്നത്. അവർക്ക് ബോധ്യമാകുന്ന ഒരു സമയമാണ്. അവരോട് ചോദിക്കുകയാണ് അള്ളാഹു തആല സൂറത്തു അൻആമിലൂടെ. അള്ളാഹു അവരുടെ മുമ്പ്, അള്ളാഹുവിൻ്റെ മുമ്പിൽ അവരെ കൊണ്ടുപോയി നിർത്തിയിട്ടുള്ള ഒരു ഒരു ചോദ്യമാണ് യഥാർത്ഥത്തിൽ ഇവിടെ നമുക്ക് മനസ്സിലാകുന്നത്. സൂറത്തു അൻആമിൽ വലൗ തറ ഇദ് വഖിഫു അലന്നാർ, വലൗ തറ ഇദ് വഖിഫു അല റബ്ബിഹിം, സോറി, അവർ വലൗ തറ ഇദ് വഖിഫു അല റബ്ബിഹിം, അവരവരുടെ റബ്ബിൻ്റെ മുമ്പിൽ നിർത്തപ്പെടുന്ന രംഗം അത് നീ കണ്ടിരുന്നുവെങ്കിൽ, ഖാല അലൈസ ഹാദാ ബിൽ ഹഖ്, ഹഖല്ലേ, ഇത് ഹഖ് തന്നെയല്ലേ എന്ന് അവൻ ചോദിക്കും. അല്ല ചോദിക്കുകയാണ്. അപ്പോൾ അതുവരെ അവരെന്താ പറഞ്ഞിരുന്നത്? ഹക്കല്ലാന്നായിരുന്നു, ഇത് സെഹറാണ് എന്നൊക്കെ പറഞ്ഞു നടന്നിരുന്ന ആരുകളാ. അപ്പോൾ സെഹർ എന്ന് കാലു, അപ്പോൾ അവർ പറയും ബല വറബ്ബിന, അതെ, ഞങ്ങളുടെ റബ്ബാണ് സത്യം, ഹക്കാണ് എന്ന് അവർ പറയും. അപ്പോൾ അതുവരെ സെഹറാണെന്ന് പറഞ്ഞിരുന്ന ആളുകളാണ്. ഇങ്ങനെയുള്ള എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടതാണ്. ഇനിയും ഒരുപാടുണ്ടാവും. ഖുർആൻ നമ്മൾ ആഴത്തിൽ പരതുമ്പോൾ ഈ ഹക്കിന് ഓപ്പോസിറ്റ് വേർഡായിട്ട്, അല്ലെങ്കിൽ ഓപ്പോസിറ്റ് ആശയമായിട്ട്, ആശയാട്ടോ, ഞാൻ ഇവിടെ ഉദ്ദേശിച്ചത് വേർഡ് മാത്രമല്ല, ഓപ്പോസിറ്റ് ആശയമായിട്ട് ഉപയോഗിച്ച ഒരുപാട് സ്ഥലങ്ങളുണ്ട്. ഇത് മനസ്സിലാക്കുമ്പോഴാണ് യഥാർത്ഥത്തിൽ നമുക്ക്, സഹോദരങ്ങളെ, ഇതിങ്ങനെ ക്ലിയറായി വരിക. അപ്പോൾ നമ്മളെല്ലാവരും മനസ്സിലാക്കണം, ഇതൊന്നുമല്ലാത്ത ഒന്നാണ്, എന്ത്, ഇതിനൊക്കെ നേരെ വിപരീതമായ ഒന്നാണ് ഹക്ക് എന്ന്. നോക്കൂ, ഇമാം ബുഖാരി ഉദ്ധരിക്കുന്ന സഹീഹായ ഹദീസിൽ നമുക്കെല്ലാവർക്കും അറിയാം, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ രാത്രി നിർവഹിക്കാറുണ്ട ഒരു പ്രാർത്ഥനയുണ്ട്. ആ പ്രാർത്ഥന രാത്രിയിലെ നമസ്കാരത്തിൽ നബി നിർവഹിക്കാറുള്ള പ്രാർത്ഥനയായിരുന്നു. എല്ലാവർക്കും അറിയാം അത്. അല്ലാഹുമ്മ ലക്കൽ ഹംദ് അൻത റബ്ബുസ്സമാവാതി വൽ അർദ്, ലക്കൽ ഹംദ് അൻത ഖയ്യിമുസ്സമാവാതി വൽ അർദ് വമൻ ഫീഹിൻ, ലക്കൽ ഹംദ് അൻത നൂറുസ്സമാവാതി വൽ അർദ്. നോക്കൂ, ഇത് പറഞ്ഞിട്ട് പറയുന്നത്, ഖൗലുക്കൽ ഹഖ്ഖു ووعدك الحق ولقاؤك حق والجنة حق والنار حق والساعة حق. എത്ര എണ്ണം പറഞ്ഞു നോക്കി. ഖൗലുക്കൽ ഹഖ്, ഒന്ന്, അല്ലാഹുവിനോട് പറയാണ്, അല്ലാഹുവെ നിന്റെ വാക്കിലെ സത്യം. ووعدك الحق, നിന്റെ വഅദ്, വാഗ്ദത്തം സത്യം. ولقاؤك حق, നിന്നെ കാണുമെന്നത് സത്യം. മൂന്ന്, വൽ ജന്നത്തു ഹഖ്, സ്വർഗം സത്യമാണ്. വന്നാറു ഹഖ്ഖുൻ, നരകം സത്യമാണ്. വസ്സാഅത്തു ഹഖ്ഖുൻ, അന്ത്യദിനം സത്യമാണ്. നോക്കൂ, ആറ് കാര്യങ്ങൾ ഹഖ്ഖ് 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 എന്ന് പറഞ്ഞു. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത്, ഹഖ്ഖ് എന്ന പദം നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയും ഇത്രയും തവണ പ്രത്യേകിച്ച് ദുആകളിൽ ഉപയോഗിച്ചു. ഇത് എണ്ണിപ്പറഞ്ഞിട്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നീട് പറയുന്നത്, اللهم لك اسلمت وبك امنت وعليك توكلت واليك انبت وبك خاصمت واليك حاكمت എന്നിട്ട് പ്രാർത്ഥന, ഫഗ്ഫിർ ലീ മാ ഖദ്ദംതു വമാ അഖ്ഖർതു വമാ വഅസ്റർതു വഅഅലൻതു അൻത ഇലാഹി ലാ ഇലാഹ ലീ ഗൈറുക. അപ്പോൾ ഇവിടെ ഹദീസുകളിലും ഈ ഹഖ് ഇതേ ആശയത്തിൽ ഉപയോഗിച്ചിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇനിയും നീട്ടിക്കൊണ്ടുപോകുന്നത് ശരിയല്ലാത്തത് കൊണ്ടാണ് ഇത് യഥാർത്ഥത്തിൽ, സഹോദരങ്ങളെ, നമ്മുടെ ഹൃദയത്തിനകത്തേക്ക് ഈ ഹഖ് എത്തേണ്ടതുണ്ട്.
അത്രയും നമ്മൾ ഇതിനെക്കുറിച്ച് പഠിക്കണം, വായിക്കണം. ഇനി ഹക്ക് കാണുന്നിടത്തൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? ശ്രദ്ധിക്കണം. നോക്കൂ, ഇവിടെ അള്ളാഹുവിനെക്കുറിച്ച് അള്ളാഹു ഹക്കാണെന്ന് പറഞ്ഞു, അള്ളാഹുവിൻ്റെ കൗലി ഹക്കാണെന്ന് പറഞ്ഞു, ഒക്കെ ഹക്കാണ് എന്ന് പറഞ്ഞു അല്ലേ? നബി സല്ലല്ലാഹു അലൈഹി വസല്ലം കൊണ്ടുവന്നത് ഹക്കാണ്, ഒക്കെ ഹക്കാണ് എന്ന് പറഞ്ഞു. അതാണ് ഖുർആനും പറഞ്ഞത്. സൂറത്ത് മുഹമ്മദിലെ രണ്ടാമത്തെ വചനത്തിൽ കാണാം, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദിൻ വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം. വിശ്വാസികളെക്കുറിച്ച് പറയുന്നിടത്ത് അങ്ങനെ കാണാം. നോക്കൂ, അവിടെ നമ്മൾ ശരിക്ക് മനസ്സിലാക്കേണ്ടത് അള്ളാഹു സുബ്ഹാനഹു വതആല അത് കൃത്യമായി നമ്മൾക്ക് ബോധ്യപ്പെടുത്തി തരികയാണ്, ബോധ്യപ്പെടുത്തി തരികയാണ്. അപ്പോൾ ആ ഒരു ബോധ്യം നമുക്ക് യഥാർത്ഥത്തിൽ നമ്മുടെ ജീവിതത്തിലേക്ക് എത്തേണ്ടതുണ്ട്. അതുകൊണ്ടാണ് അതങ്ങനെ പറഞ്ഞത്. സൂറത്ത് മുഹമ്മദിലെ രണ്ടാമത്തെ വചനമാണ്, വല്ലദീന ആമനു വഅമിലു സ്വാലിഹാത്തി, വിശ്വസിക്കുകയും സൽക്രമങ്ങൾ പ്രവർത്തിക്കുകയും, വആമനു ബിമാ നുസ്സില അലാ മുഹമ്മദ്, മുഹമ്മദ് നബിക്ക് അവതരിപ്പിക്കപ്പെട്ടതിൽ വിശ്വസിക്കുകയും ചെയ്തവർ, വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, വഹുവൽ ഹഖ്ഖു മിർ റബ്ബിഹിം, അതത്രേ റബ്ബിൻ്റെ അടുത്ത് നിന്നുള്ള ഹക്ക്. നോക്കൂ അവിടെ, അപ്പോൾ അവിടെ വളരെ കൃത്യമായി അള്ളാഹു സുബ്ഹാനഹു വതആല തന്നെ ഈ വചനത്തിലൂടെ നമുക്ക് എന്താണ് ഹക്ക് എന്ന് വിശദീകരിച്ചു തന്നു. അത് നമ്മൾ ആ രീതിയിൽ അതിനെ കാണാനാണ് നമ്മളെല്ലാവരും ശ്രമിക്കേണ്ടത്. അപ്പോൾ മാത്രമേ നമുക്കത് കൃത്യമായി മനസ്സിലാക്കാൻ സാധിക്കുകയുള്ളൂ. അള്ളാഹു സുബ്ഹാനഹു വതആല ആ ഹക്കിലേക്ക് നമ്മളെയൊക്കെ എത്തിച്ചു തരുമാറാകട്ടെ.